ആലക്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഒക്ടോബർ 3 തുടക്കമാവും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിദ്ധമായ ആലക്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒക്ടോബർ 3 മുതൽ 10 വരെ തീയതികളിലായി ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കും. മൊഴിയോട് ബ്രഹ്മശ്രീ സുരേഷ് ബാബു നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ഒക്ടോബർ 3 രാവിലെ അമ്പലകത്ത് നാഗത്തിങ്കാൾ ദേവസ്ഥാന പരിസരത്ത് നിന്ന് കലവര ഘോഷയാത്ര പുറപ്പെടും. ആലക്കോട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒക്ടോബർ 3 മുതൽ 10 വരെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുകയാണ്. അതിൽ മുഴുവൻ നാട്ടുകാരെയും ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ആ പരിപാടി നടത്തുന്നത് ആലക്കോടം തറവാട്ട് കുടുംബാംഗങ്ങളും നാട്ടുകാരും അതുപോലെ യു എ കമ്മിറ്റിയും ക്ഷേത്ര മാതൃസമിതിയും ഭരണസമിതിയും എല്ലാവരും കൂടിയാണ് ആ പരിപാടി നടത്തുന്നത്. വളരെ നല്ല രീതിയിൽ ആ പരിപാടി നടത്തി തരണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ യജ്ഞാചാര്യൻ സുരേഷ് ബാബു നമ്പൂതിരി മൊഴിയോടാണ് രണ്ട് സഹാചാര്യന്മാരും നിർമ്മിച്ചിട്ടുണ്ടാവും. അതേപോലെ പുതിയതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം 3 രാവിലെ ഉച്ചക്ക് 1:40 കെയോ പത്മനാഭതന്ത്രി അവർ സമർപ്പിക്കും. വൈകുന്നേരം 4 ബ്രഹ്മശ്രീ അരവത്ത് കെയു പത്മനാഭതന്ത്രി, യജ്ഞാചാര്യൻ സുരേഷ് ബാബു നമ്പൂതിരി എന്നിവരെ പൂർണ്ണകുംഭത്തോടെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചാനയിക്കും. എല്ലാ ദിവസവും രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ ഭാഗവത പാരായണവും പ്രഭാഷണവും നടക്കും. പുതിയ ക്ഷേത്ര ഓഫീസ് ഒക്ടോബർ 3 ഉച്ചയ്ക്ക് 1:40 ബ്രഹ്മശ്രീ അരവത്ത് കെയു പത്മനാഭതന്ത്രി സമർപ്പിക്കും. ക്ഷേത്ര ഭരണസമിതി, ക്ഷേത്ര UAE കമ്മിറ്റി, മാതൃസമിതി, തറവാട് കമ്മിറ്റി എന്നിവർ നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് എ കെ സുരേഷ് ബാബു, സെക്രട്ടറി സന്ദീപ്, ജയകുമാർ, എ ബാലകൃഷ്ണൻ, രാജൻ തണ്ണോട്ട്, ദാമോദരൻ മധുരമ്പാടി, എ ദാമോദരൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.